ഹലോ, ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുള്ളതേ പുരുഷന്മാർക്ക് ഭാര്യമാരെ അവർക്ക് കൈകൊണ്ട് ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം, അത് നല്ലതാണോ ദോഷമാണോ, എന്തൊക്കെ അതിന് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതിനൊക്കെയാണ് കേട്ടോ. പിന്നെ പുരുഷന്മാർ ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിലൂടെ എങ്ങനെ പരിഹാരം കാണാമെന്നും, അതുപോലെ തന്നെ ഭാര്യമാർ കൈകൊണ്ട് ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ പുരുഷന്മാരെ സംബന്ധിച്ച് അവർ ഏറെ കാലം ഒരുപാട് സമയം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഒരു പ്രവൃത്തിയാണ് അവരെ സ്വയം കൈകൊണ്ട് ചെയ്യുക എന്നുള്ളത്. അത് ഒരു അഡിക്റ്റായ ആളുകളുണ്ടാവും, അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. എന്നുവെച്ചാൽ സ്വയം കൈകൊണ്ട് ചെയ്യുന്നതിൻ്റെ സുഖം എത്രയാണെന്ന് അറിഞ്ഞവരുണ്ടാവും. ഈയൊരു ചില ആളുകളെ കേസിൽ അവർക്ക് അവരെ കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സുഖം. എന്നുവെച്ചാൽ ഭാര്യയുടെ അടുത്ത് ബന്ധപ്പെടുന്നത് വേറൊരനുഭവം, ഇത് വേറൊരനുഭവമായിട്ടാണ് പലരും കാണുന്നത്. അപ്പോൾ അവർക്ക് അവരെ കൈകൊണ്ട് ചെയ്യുന്നതിലും കൂടുതൽ കംഫർട്ട് വേറൊരാൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അവരേറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സംഭവം കൂടിയാണ്. അപ്പോൾ ഇത് അത് ഞാൻ പറയണത് എങ്ങനെ സ്ത്രീകൾക്ക് ഈ ഒരു സംഭവം ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഒരു പിന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം പറയാം. സ്ത്രീകൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം മെൻസസ് ആവുന്ന സമയമുണ്ട്. 7 മുതൽ ചിലപ്പോൾ 14 ഡേയ്സ് വരെ സ്ത്രീകൾക്ക് മെൻസസ് ആവാം. ഒരു പുരുഷനെ സംബന്ധിച്ച് ചില ആളുകൾക്ക് ഡെയിലി മൂഡാവും, അല്ലെങ്കിൽ ഒരു വിധം ആളുകൾക്കും ഉറങ്ങി എണീറ്റ് ഉടനെ മൂഡാവുന്നവരുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാലും ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ബന്ധപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. കാരണം അവർ പിന്നെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് അവർക്കിങ്ങനെ പിന്നെ ലിംഗം ഇങ്ങനെ എണീക്കാനുള്ള ടെൻഡൻസിയും കൂടും. അവർക്ക് ശാരീരികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടും ഫീൽ ചെയ്യും. അത് പുരുഷന്മാരുടെ ഒരു പിന്നെ ശാരീരിക ഘടനയാണ് കേട്ടോ. അപ്പം ഭാര്യയ്ക്ക് മനസ്സാണ്, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള മൈൻഡ് ഉണ്ടാവും. പ്രത്യേകിച്ചും ആ ഒരു സമയത്ത് എന്തായാലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം എങ്ങനെ മനസ്സാകുന്ന സമയത്ത് എങ്ങനെ ബന്ധപ്പെടാം എന്നുള്ള വീഡിയോ ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സംഭവമുള്ള സമയത്ത് പറ്റുവാണെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് കൈകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അവരെ ഈ മെൻ്റലിയുള്ള കുറേയൊക്കെ സ്ട്രെസ് അങ്ങോട്ട് കുറഞ്ഞിട്ടും, അത് അവരെ ദാമ്പത്യ ജീവിതത്തിന് മാത്രമല്ല, പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളെ കാണുന്നതാണ്. ഉള്ളിലിങ്ങനെ ഈ ഒരു പ്രഷർ ഇങ്ങനെ കിടക്കുമ്പം ഏതൊരു സ്ത്രീയോടും തോന്നാം സാഹചര്യം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഷർ കുറച്ച് കൊടുക്കുക എന്നുള്ളത് സ്വന്തം ഭാര്യയുടെ ഒരു കടമയാണ് കേട്ടോ. കൈകൊണ്ട് ചെയ്തു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് മാക്സിമം മൂഡാക്കി കൊടുക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ചില ആളുകൾക്കൊക്കെ നല്ല ടൈമിംഗ് എടുക്കും. അപ്പോൾ കൈകൊണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും കൈയൊക്കെ വല്ലാതെ വേദനിക്കും. പക്ഷെ അത് അവർക്കുള്ളൊരു സന്തോഷമാണല്ലോ എന്നുള്ള രീതിയിൽ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഒന്ന് പിന്നെ മൂഡാക്കി കൊടുത്താൽ പെട്ടെന്ന് പോകും. പിന്നെ ഈ ഒരു സംഭവം ആർക്കൊക്കെ ഹെൽപ്പിംഗ് ആവുന്നെന്ന് ഞാൻ ഓരോന്ന് നോട്ട് ചെയ്ത് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പെട്ടെന്ന് പോകുന്ന പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം പറയുന്നവരുണ്ട്, പെട്ടെന്ന് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്തതിൻ്റെ ശേഷം പോകുന്നതെന്നുള്ളത്. അതിൽ ഈ ഒരുപാട് ടൈം എടുക്കുക എന്നുള്ളത് ഭാര്യയുടെ കൂടെ ബന്ധപ്പെടുന്ന സമയത്തുമായിരിക്കും അവർക്ക് കൂടുതൽ ടൈം എടുക്കുക. അവർ സ്വയം ചെയ്യുന്ന സമയത്ത് അത്ര വലിയ ടൈമൊന്നും എടുക്കില്ല, കാരണം അവരത് പ്രിപ്പയർഡായിട്ട് ആ ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പോകും. പക്ഷെ ഭാര്യയുടെ കൂടെ നിൽക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ സമയം പോവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ മെൻ്റലി ഉള്ള ടെൻഷൻസാണ്. കാരണം അവർക്ക് സുഖം കിട്ടൂലേ, അല്ലെങ്കിൽ പോവില്ലേ, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ അവരുടെ മൈൻഡിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ടൈമിംഗ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ടൈമിംഗ് കൂടണം എന്നുള്ളവർക്ക് മൈൻഡ് ഒന്ന് മാറ്റി പിടിച്ചാൽ ടൈമിംഗ് കൂട്ടാട്ടോ. അപ്പം ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് പിന്നെ ഇല്ലാണ്ടാക്കാൻ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംഭവം ചിലപ്പോൾ കൈകൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് പിന്നെ അടിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർക്കത് കൂടുതൽ മൂഡാവാം. അതുപോലെ തന്നെ പെട്ടെന്ന് പോകുന്നവരെ കേസിൽ അവർക്ക് ആദ്യം ഒന്ന് കൈകൊണ്ട് അവർക്കൊന്ന് പിന്നെ വെള്ളം പോക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പിന്നെ കുറച്ച് പെട്ടെന്ന് പോകുന്ന ടെൻഡൻസി മാറ്റി രണ്ടാമത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ പിന്നെ പുരുഷന്മാരുടെ ശരീരഘടന പറഞ്ഞാൽ അവർക്ക് രണ്ടാമത് എടുക്കാനും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സ്ത്രീകൾക്കും അത്ര വലിയ പ്രശ്നമല്ല. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ കുറച്ചൊരു ടൈം എടുത്ത് രണ്ടാമത് മൂഡാക്കിയതിന് ശേഷം ഒന്നുകൂടി ചെയ്യാന്നുണ്ടെങ്കിൽ സാധാരണ കിട്ടുന്നതിലും കൂടുതൽ ടൈമിംഗ് കിട്ടും. പിന്നത്തെ പ്രശ്നം, ചിലർക്ക്
ഉണർവ് കിട്ടുന്നില്ല, പിന്നെ ഒരു സ്ട്രോങ് ടൈറ്റ് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ പ്രശ്നം പറയുന്നവരുണ്ട്. അപ്പോൾ ഈ ഉണർവ് കിട്ടാത്തവർക്കും ഇതുപോലെ ഒന്ന് പിന്നെ ഭാര്യയോട് ഒന്ന് പിന്നെ ഒന്ന് പോക്കി കൊടുക്കാൻ പറയുകയാണെങ്കിൽ, പോക്കണ്ട ഒന്ന് അവരോട് തന്നെ കൈയോടൊക്കെ തലോടി സ്ട്രോങ് ആക്കി കൊടുക്കാൻ പറ്റിയാൽ ഈ ലിംഗത്തിന് കിട്ടുന്ന മസാജ് അവിടെ ബ്ലഡിന് വരുന്ന ആ ഒരു ടൈറ്റിന് നല്ലൊരു ഹെൽപ്പിംഗ് കിട്ടും. സ്വന്തം കൈകൊണ്ട് ചെയ്യുന്നതും വേറൊരാൾ ചെയ്തു കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം സ്വന്തം കൈകൊണ്ടാകുമ്പോൾ അവർക്ക് കിട്ടുന്ന സുഖത്തിനനുസരിച്ച് മുറുക്കി പിടിക്കാനുള്ള ടെൻഡൻസി കൂടും. അത് ഓവർ മുറുക്കി പിടിക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷേ വേറൊരാൾ ചെയ്തു കൊടുക്കുമ്പം അവർക്ക് വികാരം വരുത്താനുള്ള രീതി ആയതുകൊണ്ട് തന്നെ അവർ പിടിക്കുന്നതിനൊരു മയ ഉണ്ടാവും. അതുകൊണ്ടാണ് സ്വന്തം ഭാര്യയുടെ ഒരു അടുത്താവുമ്പം നമുക്കെന്ത് ഫ്രീഡായിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവരതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. പിന്നെ എല്ലാ ഭാര്യമാരും ഇത് ചിലപ്പോൾ നിന്ന് തരണം എന്നില്ല കേട്ടോ. ഇതരാത്ത ഭാര്യമാരെ മാക്സിമം സോപ്പിടുക, അത്രയേ ഉള്ളൂ നിവൃത്തിയുള്ളൂ. കാരണം നിങ്ങളെ കാര്യമാണ്, അതുകൊണ്ട് മാക്സിമം സോപ്പിട്ടാൽ സോപ്പിങ്ങും പിന്നെ പൊതുവേ സ്ത്രീകളടുത്ത് നടക്കുമല്ലോ. അതുകൊണ്ട് സോപ്പിട്ട് കാര്യം നേടുക. പിന്നെ അതുപോലെ ഈ എണീക്കുന്നില്ല എന്നുള്ള ഉണർവ് കിട്ടുന്നില്ല എന്നുള്ള ആളുകൾക്ക് സ്ത്രീകൾ പിന്നെ കൈകൊണ്ട് ചെയ്തെടുക്കുമ്പോൾ അവർ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പൊക്കി പറയാം. അവരോട് സ്നേഹത്തോടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് അവരെ കോൺഫിഡൻറ്റ് ലെവൽ കൂടും. ഏറ്റവും നല്ലൊരു സംഭവമാണത്. കാരണം ഭർത്താവിൻ്റെ ഒരു കോൺഫിഡൻറ്റ് പോകുന്നതുകൊണ്ടാണ് പലരും പിന്നെ ഈ ഒരു ഉണർവ് കിട്ടാത്തതും, അതുപോലെ തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും ബന്ധപ്പെടാൻ വരാത്തതും. കാരണം ഭാര്യയുടെ മുന്നിൽ നാണം കെട്ടു പോവോ അല്ലെങ്കിൽ അവൾക്ക് സുഖം കൊടുക്കാത്തൊരു പ്രശ്നം വരുമോ എന്നുള്ളതൊക്കെ എക്സൈറ്റ്മെൻറ്റ് അവരെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി കളിച്ച് നെഗറ്റീവ് തോട്ട് വരുമ്പം ആ നെഗറ്റീവ് തോട്ട് എന്തായാലും അത് ഈ ഒരു ലിംഗത്തിനെ ബാധിക്കും. മൈൻഡാണ് എപ്പോഴും ലിംഗത്തിൻ്റെ സ്ട്രോങ്ങും ആരോഗ്യമൊക്കെ തീരുമാനിക്കുന്നത്, ഏറെക്കുറെ കേട്ടോ. കാരണം ചിലത് മാത്രമാണ് ശാരീരികമായൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ, അതുപോലെ പെട്ടെന്ന് വെള്ളം പോകുന്നത് അതൊക്കെ പറഞ്ഞാൽ മൈൻഡിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അവർക്ക് മൈൻഡ് ഒന്ന് മാറ്റി പിടിച്ചാലേ ഇതൊക്കെ ഒന്ന് നടക്കുള്ളൂ. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം കേട്ടോ. ഇങ്ങനെ ഈ ഒരു മെൻ്റലി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മൈൻഡ് ഒന്ന് കൂളാക്കി എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഒരു പെട്ടെന്ന് കൈകൾ കൊണ്ടൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഭാര്യമാരെ സംബന്ധിച്ച് ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പവഴി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ ശരീരങ്ങൾ കാണാനോ അവർക്ക് തലോടാനോ അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് ഓരോരോ തലോടൽ കൊടുക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ മൂടായിട്ട് പെട്ടെന്ന് വെള്ളം പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സസാകുന്ന സമയത്ത് സ്വന്തം കാര്യം മാത്രമേ പൊതുവെ പല കാര്യന്മാരും ശ്രദ്ധിക്കാറുള്ളൂ. ഭർത്താക്കന്മാർക്ക് ഇങ്ങനത്തെ ഒരു വികാരം ഉണ്ടാകുമെന്നോ അവരുടെ അടുക്കുന്നു പോക്കി കൊടുക്കണമെന്നോ അങ്ങനത്തെ ഒരു ചിന്താഗതി പൊതുവേ സ്ത്രീകൾക്ക് ഉണ്ടാവാറില്ല. അത് പറ്റുമെങ്കിൽ ഭർത്താക്കന്മാരെ തിരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അപ്പോൾ അവർക്ക് കുറയ്ക്കാൻ മനസ്സിലാവും. പിന്നെ പല കേസിലും ചിലത് ഭർത്താക്കന്മാർ പറഞ്ഞതിനേക്കാൾ താല്പര്യം അവർക്ക് വേറെ ആരും ഫ്രണ്ട്സുകളാരും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ആ ഡ്യൂട്ടി ചിലപ്പോൾ വേണമെങ്കിൽ ഫ്രണ്ട്സുകളെ ഏൽപ്പിക്കേണ്ടി വരും. കാരണം സ്ത്രീകളിത് ശ്രദ്ധിക്കാതെ വരുന്നത് അവരുടെ ലൈഫിനെ വല്ലാണ്ട് ബാധിക്കാറുണ്ട്. അത് പല പുരുഷന്മാർക്കും അറിയാവുന്നതായിരിക്കും. നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും ഒന്ന് അറിയാമല്ലോ. അപ്പോൾ ലൈഫിലെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ വേണമെന്ന് പറയുന്നില്ല കേട്ടോ. എപ്പോഴെങ്കിലും സാഹചര്യം വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള സമയത്ത് ഈ ഒരു രീതിയിലേക്ക് ഒന്ന് എടുത്തു കൊടുത്ത് പിന്നെ അതിൽ നിന്ന് സെക്സിലോട്ട് എന്നുള്ള രീതിയിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എൻജോയ്മെൻറ്റ് കിട്ടും, നിങ്ങൾക്ക് കൂടുതൽ സുഖം കിട്ടാൻ അതൊരു ചാൻസും ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. നല്ല വീഡിയോ ആയിട്ട് ഇവിടെ നിന്ന് എത്തുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.